ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഈസ്റ്റും കുക്കിംഗ് ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പത്തിന് വേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തേക്കുന്നത് ഇരുന്നൂറ് ഗ്രാം പച്ചരി അത് നല്ലതായിട്ട് കഴുകിയിട്ട് അഞ്ചാറ് മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വെക്കണം ഇതിപ്പോൾ ഞാനങ്ങനെ കുതിർത്തെടുത്ത പച്ചരിയായത് അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഒരു ബൗളിലോട്ട് നാല് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കണം തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനും അതായത് ലൈറ്റായിട്ടേ പുളിക്കാവൂ ഒരുപാട് പുളിക്കുന്നതേ എടുക്കരുത് അങ്ങനെയാണെങ്കിൽ അപ്പത്തിന് പുളി ടേസ്റ്റ് വരും ഇനി ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് അരക്കപ്പ് അവൽ ചേർത്ത് കൊടുക്കണം അതായത് വെള്ളം അവലേ എടുക്കാവൂ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ മുരുമെള്ളത്തിൽ ഇതിരുന്നൊന്ന് കുതിർന്നു വരണം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പേ ഒന്ന് ഇങ്ങനെ ഇട്ട് വെക്കണം അപ്പോൾ നല്ലതായിട്ട് ഇത് സോക്കായിട്ട് വരും ഇതിപ്പോൾ നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട് ഞാൻ ഏകദേശം അരമണിക്കൂറിനോടൊക്കെ അടുത്തേ വെച്ചിട്ടുള്ളൂ ഇരുപത് മിനിറ്റി കഴിയുമ്പോൾ നോക്കാം കുതിർന്നെങ്കിൽ അത്രയും മതി ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലോട്ട് അരി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുതിർത്ത് വെച്ചേക്കുന്ന അവലീ ചേർത്ത് കൊടുക്കാം പിന്നെ അരക്കപ്പ് തേങ്ങ അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് ഒരു കപ്പ് അരി അതിൻ്റെ പകുതി അളവ് അവലും പകുതി തേങ്ങ ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക രണ്ടോ മൂന്നോ ചേർത്ത് കൊടുക്കുക പാലപ്പത്തിന് ചെറിയൊരു മധുരം വേണമല്ലോ അപ്പം അങ്ങനെ വേണ്ടുന്നവർ അതനുസരിച്ച് കൂട്ടിക്കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ വരെ ആകാം അര ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൽ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരക്കണം ഇതിപ്പോൾ ഞാൻ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം പെട്ടെന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വെള്ളം ഇത്രയും പോരാ ചുരുങ്ങും കൂടെ ഒന്ന് ലൂസാക്കണം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കുഴിക്കുക അപ്പോൾ കൈകൊണ്ട് വേണമെങ്കിലും ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത്രയും വെള്ളം ചേർത്താൽ മതി ഇനി രാവിലെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇത് എട്ട് മണിക്കൂർ നേരം വെക്കണം അപ്പോഴേ ഉള്ളൂ മാവ് പുളിച്ച് വരുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം ഇതിപ്പോൾ മാവൊക്കെ ഇവിടെ പുളിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുമ്പം പൊങ്ങി വരുന്ന പോലെ അങ്ങനെ പൊങ്ങി വരുത്തില്ല നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇച്ചിരി കൂടെ വെള്ളം ചേർക്കണം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നോക്കണം പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം ചേർത്താൽ മതി കാരണം പഞ്ചസാര ചേർക്കുമ്പോൾ ഇച്ചിരി ഒന്നും ലൂസാവും ഞാനിതിലൊരു രണ്ടു നൂള് ഉപ്പും കൂടെ ചേർക്കുക അതുപോലെ ഒരു ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര അപ്പോൾ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം കാൽ ടീസ്പൂണിനടക്ക അടുത്തായാലും കുഴപ്പമില്ല ഇനി ഒരു ശകലം കൂടെ വെള്ളം ഒഴിക്കാം ഒരു ടേബിൾ സ്പൂണൊക്കെ വരുന്ന പോലെ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് മണിക്കൂറെങ്കിലും വെച്ചായിരുന്നു അപ്പോൾ ഓരോ കാലാവസ്ഥ അനുസരിച്ച് ഇച്ചിരി കൂടെ ഒക്കെ സമയം വെക്കേണ്ടി വരും പത്ത് മണിക്കൂറൊക്കെ മാക്സിമം വെച്ചാൽ മതിയാകില്ലെങ്കിൽ മാവ് പുളിക്കി അപ്പോൾ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം ഇപ്പോൾ വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം നല്ലതായിട്ടൊന്ന് ചൂടാകണം എന്നിട്ട് ഒഴിച്ചു കൊടുക്കാവൂ ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കണം ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത് വഴിക്കുമ്പോഴും ഫ്ലെയിം ഇച്ചിരി കൂട്ടി കൊടുക്കണം അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ കുറച്ചപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ മറക്കരുത് അതുപോലെ കമൻസും എല്ലാവരും അറിയിക്കണം താങ്ക്